ഹലോ എവരിവൺ, ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് മിക്സ്ചറാണ്. ഇത് വളരെ എളുപ്പത്തിൽ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതാണ് കാണിക്കുന്നത്. ആദ്യം തന്നെ നമുക്ക് കടലമാവ് കുഴച്ചെടുക്കണം. ഇതിനു വേണ്ടി ഞാനിവിടെ ഒരു കപ്പ് കടലമാവ് എടുത്തു വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ്, കുറച്ച് മുളക് പൊടി, ഇത് നിങ്ങൾക്ക് എരിവിനനുസരിച്ച് എടുക്കാം, കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് കായപ്പൊടി, ഇതെല്ലാം ഇട്ട് ചപ്പാത്തി മാവ് കുഴക്കുന്നതുപോലെ കുഴക്കണം. അതിനു മുമ്പേ ഇത് കൈകൊണ്ട് നന്നായി മിക്സാക്കണം. അങ്ങനെ ഇത് നന്നായി മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ഓയിൽ കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി കുറച്ച് വെള്ളം ഒഴിച്ച് ചപ്പാത്തി മാവ് കുഴക്കുന്നതുപോലെ കുഴച്ചെടുക്കണം. അങ്ങനെ ഇതിൻ്റെ മാവ് ഇവിടെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി വേറൊരു പാത്രത്തിലേക്ക് ഇതിന് വേണ്ട ബൂന്തി ഉണ്ടാക്കാൻ വേണ്ടി കുറച്ച് കടലമാവ് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് കായപ്പൊടി, കുറച്ച് ഉപ്പ്, കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി, ഇതെല്ലാം ഇട്ട് നന്നായി മിക്സാക്കി എടുക്കണം. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളവും ഒഴിച്ചു കൊടുക്കാം. ബൂന്തി ഉണ്ടാക്കാനുള്ള മാവ് ഇവിടെ കലക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഞാനിവിടെ എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി ഇതേപോലെയുള്ള ഓട്ടയുള്ള കയ്യിലാണ് ഇത് ഉണ്ടാക്കിയെടുക്കുന്നത്. ഇത് കരിഞ്ഞു പോകരുത്. ഇത് വേവുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അങ്ങനെ നമ്മുടെ ബൂന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഈ എണ്ണയിൽ തന്നെ കറിവേപ്പില ഫ്രൈ ചെയ്തെടുക്കാം. ഇത് കരിഞ്ഞു പോകരുത്, ചെറുതായൊന്ന് ഫ്രൈ ചെയ്താൽ മതി. ഇനി അടുത്തതായി ഇതിലേക്ക് വെളുത്തുള്ളിയും ഇട്ട് കൊടുക്കാം. ഇത് എടുത്തതിന് ശേഷം ഇട്ട് കൊടുക്കാം. അങ്ങനെ വെളുത്തുള്ളിയും ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതും ചെറുതായി ഒന്ന് ഫ്രൈ ആയി വരണം. അങ്ങനെ ഞാൻ കറിവേപ്പിലയും കടലയും പുട്ടുകടലയും ഇവിടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അടുത്തതായി നമുക്ക് കുഴച്ചു വച്ച മാവ് ഇടിയപ്പത്തിൻ്റെ അച്ചിലിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് ഈ ചെറിയ അച്ചാണ് എടുക്കേണ്ടത്. ഇനി ഈ മാവ് ഇതിലേക്ക് വെച്ച് കൊടുക്കാം. ഇത് ഒന്നുകൂടി നല്ലവണ്ണം കുഴച്ച് ഇതിലേക്ക് വെച്ച് കൊടുക്കണം. അങ്ങനെ ഈ മാവ് ഇതിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതേപോലെ ആക്കിയെടുക്കാം. ഇനി ഈ മാവ് ഇതിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് എണ്ണയിലിട്ട് ഫ്രൈ ചെയ്യാം. എണ്ണ നന്നായി ചൂടാവണം, അതിനുശേഷമാണ് ഇത് ആക്കി കൊടുക്കേണ്ടത്. ഇതേപോലെയാണ് ആക്കേണ്ടത്. ഇനി ഇത് ഫ്രൈ ചെയ്യുന്നതുവരെ വെയിറ്റ് ചെയ്യാം. അങ്ങനെ ഞാനിതെല്ലാം ഇവിടെ ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഈ ഫ്രൈ ചെയ്ത പുട്ടുകടല, കടല, വെളുത്തുള്ളി, ബൂന്തി, കറിവേപ്പില, ഇതെല്ലാം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നന്നായി കൈകൊണ്ട് ചെറുതായി ഒന്ന് ഇത് പൊടിച്ചു കൊടുക്കണം.
ഇനി ഇതിലേക്ക് കുറച്ച് മുളക് പൊടി കുറച്ച് മതി അധികം ഇടേണ്ട കുറച്ച് ഉപ്പ് ഉപ്പ് നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് എടുക്കാം ഇതെല്ലാം കൂടി ഇട്ട് ഒന്നും കൂടി മിക്സ് ആക്കണം ഇതെല്ലാം നന്നായി മിക്സ് ആക്കി എടുക്കണം അങ്ങനെ ഇതെല്ലാം നന്നായി കൈകൊണ്ട് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് ഇനി ഒന്നും കൂടി ഇതിൽ ഉപ്പും എരിവും പിടിക്കാൻ വേണ്ടി ഇതേപോലെ ഒന്ന് ആക്കി കൊടുക്കണം അപ്പോൾ എല്ലായിടത്തും ഒന്ന് ആയി കിട്ടും അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള മിക്സ്ചർ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് നിങ്ങൾ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണം ഇത് ലോക്ക്ഡൗൺ സ്പെഷ്യൽ മിക്സ്ചർ ആണ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു